ഹായ്, എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ്. ആ പിന്നെ നമ്മുടെ സലു പ്ലസിലേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3-4 ചെറിയ പീസ് പട്ടയും അതുപോലെ തന്നെ 5-6 ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ 3 വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1.5 കിലോ കോഴിക്കാണ് ഈ ഒരു 3 സവാള എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സവാള ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരട്ടെ, അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി നല്ല വഴണ്ടി വരണം, അതിനുശേഷമേ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർക്കാവൂ. ഉള്ളി നല്ല വഴണ്ടി വന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഉള്ളി ഇവിടെ കണ്ടോ, ഗോൾഡൻ കളറായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 4 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. പച്ചമുളക് കീറി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഒന്ന് ചതച്ചിടുന്നതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും അതൊക്കെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നല്ല ഒരു മണം വരികയാണ്, കാരണം പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയൊക്കെ കൂടി ചേർന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും. ഇതാവുമ്പോൾ എരിവുണ്ടാവത്തില്ല, നല്ല കളറും കൊഴുപ്പും ഉണ്ടായിരിക്കും. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ എപ്പോഴും കുറച്ചേ ചേർക്കത്തുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ പൊടികളുടെ ഈ പച്ച മണം മാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇപ്പൊ പൊടികളുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിവിടെ വൃത്തിയാക്കിയ ശേഷം 1.5 കിലോ ചിക്കൻ വരും കേട്ടോ ഇത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒട്ടും തക്കാളിയോ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ തൊട്ടടുത്ത് കുക്കറിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഈ കുക്കറിന്റെ വിസിൽ കേൾക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു ഉരുളിയാവുമ്പം ഇത് വേഗം നല്ല സൗകര്യമാണ്, എല്ലായിടത്തും ഒരുപോലെ നമുക്ക് വെന്ത് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 10 മിനിറ്റിൻ്റെ ഇടയിലിടയിൽ നമ്മൾ ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അടുക്കി പിടിക്കും, കാരണം ഇതിലേക്ക് ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ ഇനി ഇതൊരു 10 മിനിറ്റ് വേവിക്കാൻ പോവാണ്. അപ്പം ഞാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇതൊന്ന് അടപ്പ് മാറ്റിയിട്ട് കാണിച്ചു തരാം, ഞാൻ ഇളക്കാൻ പോവാണ് കണ്ടോ. ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഈ ചിക്കനിൽ നിന്ന് ഊറി വന്ന് ചാറാണ്. അപ്പം നമുക്ക് ഇത് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി താഴ്ത്തി വേണം ഇളക്കാനുള്ളത് കേട്ടോ. അല്ലാതെ നമ്മൾ മുകൾ ഭാഗം മാത്രം ഇട്ട് ഇളക്കരുത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്ക് അടിവശത്ത് ഇതിൻ്റെ ഇളവ് കിട്ടത്തില്ല. നന്നായിട്ട് അടി ചേർത്ത് ഇളക്കിയെടുക്കണം. വീണ്ടും ഇത് മൂടി വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റാം കണ്ടോ. നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിലേക്ക് ചാറ് വന്നത്. ആദ്യം തന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരുവൊക്കെ മാറും കേട്ടോ.
അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ ഇത് കാണിച്ചു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിസാർക്കാക്ക് ഈ ഒരു പരുവമാണ് ഇഷ്ടം, അതായത് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പരുവം. പക്ഷെ ഇവിടെ ഇപ്പം സുൽത്താനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അപ്പം അതിനു മുൻപ് ഞാൻ ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അതാവുമ്പോഴേക്ക് ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പാകത്തിന് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് കണ്ടോ ഏകദേശം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കണം. ഞാൻ വെള്ളത്തിലൊന്നും കലക്കിയിട്ടൊന്നും അല്ല ഇടുന്നത്, ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇത് മിക്സായി. ഇതിലേക്ക് ഞാൻ ഇനി 1 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അപ്പോൾ 1¼ കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കിടന്ന് 1-10 മിനിറ്റും കൂടി ഇതൊന്ന് വേകണം. ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുന്ന ആ ഒരു ടൈപ്പ് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമാണ്, നമ്മുടെ നാടൻ കറിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും, നല്ല അടിപൊളി കറിയായിരിക്കും. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കണം. എല്ലാം പാകത്തിനുണ്ട്. വീണ്ടും ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇത് നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില കൊണ്ടൊരു കളിയാണ് കേട്ടോ ഈ കറിയിൽ, നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ശരിക്കും. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കും കണ്ടോ, നല്ല പാകത്തിന് റെഡിയായി വരുന്നുണ്ട്. അപ്പം നല്ല ചുവട് കട്ടിയുള്ള ഇതുപോലത്തെ ഉരുളിയോ ഇരുമ്പ് ചട്ടിയോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. വീണ്ടും മൂടി വെച്ച് 5 മിനിറ്റും കൂടി ആകുമ്പോഴേക്ക് ഇത് റെഡിയായി കിട്ടാം. ഇതിപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റി നോക്കാം കണ്ടോ, പാകത്തിനിവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് കുറേ നേരം ചൂട് നിൽക്കും കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയും അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.